അദ്രസ്സു സാമിഉ പാഠം ഏഴ് ഹഖ്ഖു സൗജത്തി അല സൗജി ഭർത്താവിന് ഭാര്യയുള്ള കടമകൾ قال الله تعالى الله تعالى പറഞ്ഞു وعاشروا هن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا الله تعالى പറയുന്നു ശുദ്ധമായ ഖുർആനിലൂടെ എന്താ പറഞ്ഞേ يا وعاشروهن بالمعروف നിങ്ങൾ അവരോട് നല്ല നിലയ്ക്ക് പെരുമാറുക. ആരോട്? ഭാര്യമാരോട്. ആ നിങ്ങൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണം. പിന്നെയോ ഫൈൻ കരിഹത്തുമൂഹുന്ന ഫസാൻതക്രവു ശൈഅൻ വജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ഇനി അവരോട് വെറുപ്പ് തോന്നിയാൽ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. നിങ്ങൾക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ആ ഭാര്യമാര് ചെയ്താൽ എന്ത് ചെയ്യാ? നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് ഭാര്യമാര്, ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് ഭാര്യമാര്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചേക്കുക. കാരണം നിങ്ങൾ വെറുക്കുന്ന സംഗതിയിൽ ആ ഭാര്യയിലുള്ള ഏതെല്ലാം മോശമായ ഒരു കാര്യത്തിന്റെ വെള്ളമാണ് വെറുത്തത്. നിങ്ങൾ ക്ഷമിക്കുക. കാരണം ആ വെറുക്കുന്ന കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നന്മ നൽകിയേക്കാ. ആ ക്ഷമിച്ച് നിന്ന കാരണത്താൽ നിങ്ങൾക്ക് അള്ളാഹു നന്മ നൽകിയേക്കാം. അതുകൊണ്ട് ഭാര്യമാരോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക എന്ന് വിശുദ്ധമായി ഖുർആൻ അള്ളാഹു വീണ്ടും പറയുന്നു. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന വലിൽ റിജാലി അലൈഹിന്ന ദറജ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, ന്യായമായിട്ടും അവർക്ക് ആർക്ക്? ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ ബാധ്യതയുണ്ട്, അവകാശമുണ്ട്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കടമയുള്ളത് പോലെ ഭർത്താക്കന്മാർക്കും ഭാര്യയോടും കടമയുണ്ട്. എന്താ പറഞ്ഞേ? തീർച്ചയായും നിശ്ചയമായും ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് കടമയുണ്ട്, അതുപോലെ ഭർത്താക്കന്മാർക്ക് ഭാര്യയോടും കടമയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അള്ള പിന്നെ പറഞ്ഞത് വലിയ വിചാരി അലീഹിന്ന ദറജ, എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരിയായ പദവിയുണ്ട്. പുരുഷന്മാർക്ക് അവരെക്കാൾ കുറച്ച് കൂടുതൽ പദവിയും ഉണ്ട്. അപ്പോ രണ്ട് ആയത്തിൽ നിന്ന് മനസ്സിലായത് വയമ്പകയിൽ ഭർത്താവിന് അനിവാര്യമായ കാര്യമാണ് എന്ത്? വളരെ കൃപയോടുകൂടി വളരെ മയത്തോടുകൂടിയാണ് ഭർത്താക്കന്മാർ ഭാര്യയുമായി ഇടപഴകേണ്ടത്. വളരെ മയത്തോടുകൂടി വളരെ കൃപയോടുകൂടിയാണ് ഭർത്താക്കന്മാർ ഭാര്യയുമായി ഇടപഴകേണ്ടത്. കാരണം എന്താ? കുറച്ച് മയം കാണിക്കണം, കുറച്ച് ദയാ സ്നേഹം കൊടുക്കണം ഭാര്യമാരോട്. കാരണം എന്താ? കാരണം അല്ല പറയുകയാണെ, സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് ഇടതുഭാഗത്തുള്ള വളഞ്ഞ വാരിയിൽ നിന്നാണ്. ആദനബിയുടെ ശരീരത്തിനടുത്തുണ്ടായിരുന്ന ഏറ്റവും വളഞ്ഞ വായല് കൊണ്ടാണ് അള്ളാഹു ഹവ്വയെ സൃഷ്ടിച്ചത്. അപ്പൊ സ്ത്രീകളുടെ സൃഷ്ടിപ്പിന്റെ തുടക്കം ഹവ്വ റളിയല്ലാഹു അൻഹ സൃഷ്ടിച്ചത് ആദം നബിയുടെ വായിൽ നിന്നാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മയമായി പെരുമാറണം, നിങ്ങൾ കഠിനമായി പെരുമാറാൻ നോക്കിയാൽ കുഴപ്പമെന്താ? ലാ യസ്തംതിഉ ബിഹി ഇല്ലാ വബിഹി ഇവജുൻ. ആ വായല് വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇച്ചിര വളഞ്ഞ അവസ്ഥ ഉണ്ടാകും. ആ വാരിയല് വളഞ്ഞതായത് കൊണ്ട് നിങ്ങൾ അവരുമായി ഇടപഴകുമ്പോ ആ വളഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് സ്ത്രീകളുള്ളത്. അതുകൊണ്ട് മയമായി അത് കണ്ടറിഞ്ഞ് മയമായി പെരുമാറണം. ഇനി ആ വാരിയല് നേരെയൊക്കെ നോക്കിയാലോ,
ഒരു വളഞ്ഞ സ്ഥാനം നേരെ നോക്കിയാണ് കുഴപ്പം, ഒടിഞ്ഞു അല്ലേ? ഒരു വളഞ്ഞ സ്ഥാനം നേരെ നോക്കിയാണ് കുഴപ്പം എന്നാ, ഒടിഞ്ഞു. അതുകൊണ്ട് നേരെയാക്കാൻ നോക്കിയാൽ കടും പിടുത്തം പിടിച്ച് ദേഷ്യപ്പെട്ട് ശകാനിച്ച് അത് നേരെയാക്കാൻ നോക്കിയാൽ തീർച്ചയായും കുടുംബ ബന്ധം ഒടിഞ്ഞു പോകും. രണ്ട് രണ്ട് വീട്ടിലിരിക്കും, ഭാര്യ ഭാര്യ വീട്ടിലും കെട്ടി കെട്ടിന് വീട്ടിൽ പൊട്ടി പോയിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഭാര്യമാര് ചെയ്തു തരുന്ന ഗുണങ്ങൾ വലിയ അനുഗ്രഹമായി കാണണം. എത്രത്തോളം നന്ദി ചെയ്താലും തീരാത്ത വലിയ അനുഗ്രഹങ്ങളായി കാണണം അല്ലേ? രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി, കൊച്ചുങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി, പിള്ളേരെ സ്കൂളിൽ വിട്ട് അല്ലേ? പിന്നെ അടുത്ത പണി എന്താ, ഈ തുണി അലക്കണം, തുണി അലക്കി പിന്നെ ഞാൻ കൂട്ടാൻ വയ്ക്കണം, ചോറുണ്ടാക്കണം, അപ്പോഴത്തേക്കും ഗട്ടിയം വന്നു ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ അപ്പോഴത്തേക്കും നിസ്കാരം അമ്മയായി വാമ്പുളിച്ചു നിസ്കരിച്ചു, പിന്നെ അടുത്ത പണി എന്താ, വൈകിട്ടത്തേക്ക് ചോറുണ്ടാക്കണം കൂട്ടാൻ ഉണ്ടാക്കണം, അത് കഴിഞ്ഞാൽ പുള്ളേർ സ്കൂളിൽ നിന്ന് വന്നു അവർക്ക് ചായ ഉണ്ടാക്കണം, എന്ത് പണിയാന്ന് നോക്കി. വിശ്രമമില്ലാത്ത പണിയാണ്, വിശ്രമമില്ലാത്ത പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാര്യമാർ നൽകുന്ന അനുഗ്രഹങ്ങളെ ഗുണങ്ങളെ വലിയ അനുഗ്രഹമായി കാണണം, വലിയ അനുഗ്രഹമായി കാണണം. എങ്ങനത്തെ അനുഗ്രഹം, എത്രത്തോളം നന്ദി ചെയ്താലും അതിന് പകരമാകില്ല, അത്രയും വലിയ അനുഗ്രഹമായി കാണണം. ഒഫിൽ ഹദീസ്, ഒരു ഹദീസ് വന്നിട്ടുണ്ട് കാണാതെ പഠിക്കണം, അദ്ദുനിയ കുല്ലുഹ മതാഉൻ, അദ്ദുനിയ കുല്ലുഹ മതാഉൻ, ഈ ഭൗതിക ലോകം മുഴുവനും വിഭവങ്ങളാണ്, വിഭവങ്ങളാണ്. അതുകൊണ്ട് വഖൈറു മതാഉ ദുനിയ, ഈ ഐഹിക ലോകത്ത് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വിഭവം എന്താ, സ്വർണം അല്ലേ, വജ്രം അല്ലേ, ഏതാ, അൽ മർഅത്തു സ്വാലിഹത്തു, സ്വാലിഹായ പെണ്ണാണ്. അപ്പൊ സ്വാലിഹായ സ്ത്രീയാണ് എന്ത്, ഈ ലോകത്തെ ഏറ്റവും വിലയുള്ള സ്വത്ത്. അതിനേക്കാൾ വലിയ വിലയാ മറ്റൊന്നിനും ഇല്ലെന്ന് നിബിധങ്ങൾ പറയുകയാണ്, നിബിധങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്തു. എന്ത്, സ്വാലിഹായ പെണ്ണുങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വിലയുള്ള സമ്പത്ത് എന്ന് പറയാം. പിന്നെ വൈജിബു അലൈഹി, ഭർത്താവിന് നിർബന്ധമായ കാര്യമാണ്, അൻ യസ്ബിറ അലാ സൗജതിഹി, തന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ ക്ഷമിക്കണം. എന്തെങ്കിലും അതിവേഗം ചെയ്തു പോയാൽ ക്ഷമിച്ചു കൂടെ നിൽക്കണം അല്ലേ. അതുകൊണ്ട് ഇദാ റാ മിൻഹാ ബഅദമാ ലാ യുഹിബ്ബുഹു, ഭാര്യയ്ക്ക് ഭാര്യയിൽ നിന്നും നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു അവിവേകം കണ്ടാൽ നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് കൂടെ നിൽക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. കാരണം എന്താ, യുഅജ്ജിഫു ഹസനാത്തിഹ ബിജാനിബി അഖ്തായിഹ വമസായഹ ഇലാ ജാനിബി ഉയൂബിഹ, നന്മയുടെ വശത്തു നിന്ന് ചിന്തിക്കുമ്പോ എത്രത്തോളം ചില തെറ്റുകൾ ചെയ്താലും ചെയ്ത് തിരിച്ചു നൽകുന്ന നന്മകൾക്ക് അത് വളരെ നിസ്സാരമാണ്. ഭാര്യമാർ നൽകുന്ന നന്മകൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ദുസ്വഭാവങ്ങളെക്കാൾ കൂടുതലേതാണ്, നന്മയാണ്. അതുകൊണ്ട് എന്തെങ്കിലും അവിവേകം ചെയ്തു പോയാൽ എന്ത് ചെയ്യുക, ക്ഷമിച്ച് സഹിക്കുക. ഒഫിൻ ഹദീസി, ഒരു ഹദീസിലുണ്ട്, ലാ യുഫ് പഠിക്കാം കേട്ടോ, ലാ യുഫ് യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനത്തൻ ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ഗൈറുഹു, ലാ യഫ്റുഖു ഐ ലാ യബ്ഉദു, അർത്ഥം എന്താ, ദേഷ്യപ്പെടരുത്. മുഅ്മിനൻ, സത്യവിശ്വാസിയായ പുരുഷൻ, മുഅ്മിനത്തൻ, സത്യവിശ്വാസിനിയായ ഭാര്യയോട്. അപ്പൊ സത്യവിശ്വാസിയായ മുഅ്മിനായ ഭർത്താവ് മുഅ്മിനത്തായ ഭാര്യയോട് ചെയ്യരുത്, ദേഷ്യപ്പെടരുത്. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ, അവളിൽ നിന്നും അവരെ വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ, റളിയ മിൻഹ ഗൈറുഹു, അവരെ തൃപ്തി ഉണ്ടാക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങൾ ആ ഭാര്യ ചെയ്തു തരുന്നുണ്ട്, ആ ഭാര്യ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് വെറുപ്പ് ഉണ്ടാകരുത്, ദേഷ്യപ്പെടരുത് എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഒമിൻ ഹുക്കൂഖിഹ,
അലൈഹി ഭാര്യയോട് ചെയ്യേണ്ട കടമകളിൽ പെട്ടതാണ് അൻ യുത്തിമഹ മിമ്മ യത്അമു അവൻ ഭക്ഷിക്കുന്നതിൽ നിന്നും ഭാര്യയെയും ഭക്ഷിക്കണം ഭക്ഷിപ്പിക്കണം ആ ഇവൻ ആഹാരം കഴിക്കുമ്പോൾ ഭാര്യയെ പട്ടിണിക്കരുത് ഭാര്യയും ആഹാരം കഴിക്കണം വയക്സൂഹ മിമ്മ യൽബസു അവൻ ധരിക്കുന്നതിൽ നിന്നും ഭാര്യയെയും ധരിപ്പിക്കണം ഇവന് വസ്ത്രം വാങ്ങിച്ച ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കണം സാമ്പത്തിക വിശാലതയുള്ള ഭർത്താവാണെങ്കിൽ വളരെ വിശാലമായി തന്നെ ചെലവ് കൊടുക്കണം. ഇത്ര കാശുള്ള ആളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. വമിൻഹ കടമയിൽപ്പെട്ടതാണ് അല്ലുറഹ അവളോട് പിണങ്ങരുത് വലാ യദ്രിബഹ അവളെ അടിക്കരുത് വലാ യുക്കബ്ബിഹ അവളോട് മോശമായി പെരുമാറരുത് വലാ സിഅല്ലന്നിബിഹ അവളെ കുറിച്ച് മോശമായ ചിന്ത മനസ്സിലുണ്ടാകരുത് സംശയ രോഗം ഉണ്ടാകരുത് ആ ഇതൊക്കെ കടമയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ പറയുകയാണ് ലാ തദ്രിബു ഇമാ അല്ലാ നിങ്ങൾ സ്ത്രീകളെ ഭാര്യമാരെ അടിക്കരുത് നിബിധങ്ങൾ ഒരിക്കൽ പറഞ്ഞു. ഒരിക്കൽ നിബിധങ്ങളോട് പെണ്ണുങ്ങൾ പരാതി പറഞ്ഞു ഞങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു ലാ തദ്രിബു ഇമാ അല്ലാ അല്ലയോ ഭർത്താക്കന്മാരെ നിങ്ങൾ പെണ്ണുങ്ങളെ അടിച്ചു പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഫജാഅ ഉമറു ഉമർ റളിയല്ലാഹു അൻഹു നിബിധങ്ങളെ കാണാൻ വന്നിട്ട് പറഞ്ഞു എന്ത് അല്ലയോ നിബിധങ്ങളെ പെണ്ണുങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മേൽ ശക്തമായി ധൈര്യം കാണിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്താലും അടിക്കൂലെന്നുള്ള ഒരു നിബിധങ്ങളുടെ വാക്ക് ഞങ്ങൾ പാലിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ധൈര്യം കാണിക്കുകയാണ് ആ അപമര്യാദയെ പെരുമാറുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിബിധങ്ങൾ അടിക്കാൻ അനുവാദം കൊടുത്തു ആന്ന് അടിച്ചോളാൻ പറഞ്ഞു. ആദ്യം ഇപ്പൊ പറഞ്ഞു അടിക്കണം എന്ന് പറഞ്ഞു പെണ്ണുങ്ങളും ചെയ്തു കിട്ടിയ ചാൻസ് ഭർത്താക്കന്മാരെ പറ്റി കുറച്ച് ധൈര്യം കാണിച്ചു. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു അന്നാ അല്പസ്വല്പൊക്കെ അടിച്ചോളാൻ പറഞ്ഞു. ആ കിട്ടിയ ചാൻസ് ഭർത്താക്കന്മാരെ മുതലാക്കി ഒരാഴ്ചത്തെ കടം മൊത്തം തീർത്തു. ആ ശരിക്കും അടിച്ചു ശരിക്കും അടിച്ചു. അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിലും നിരാഹാരം തുടങ്ങി. ആ നിരാഹാരം അവര് ആവലാതി പറയുന്നു അസ്വാജഹുന്ന അവരുടെ ഭർത്താക്കന്മാരെ പറ്റി നബിയെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾ ചുമ്മാ അടിക്കുകയാണ് വെറും ചുമ്മാ അടിക്കുകയാണ് അതുകൊണ്ട് പരിഹാരം തന്നെ. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു ലഖദ് അത്താഫ ബി ആലി മുഹമ്മദിൻ നിസാഉൻ കഥീറുൻ ഒരുപാട് സ്ത്രീകൾ മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് ചുറ്റും വീടിന് ചുറ്റും ഇതാ പരാതിയുമായി വന്നിരിക്കുകയാണ് യസ്കൂന അസ്വാജഹുന്ന അവർ ആവരാതെ പറയുന്നത് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ചാണ് അതുകൊണ്ട് ലൈസ ഉലായിക ബി ഖിയാനക്കും ഒരു കാര്യം പറയാം ഈ പെണ്ണുങ്ങളെ അടിക്കുന്നത് നല്ല ആളുകളുടെ സ്വഭാവം അല്ല എന്ന് പറഞ്ഞു. അടിക്കാതെ പറഞ്ഞില്ല അടിക്കണം പിന്നെന്ത് പറഞ്ഞു ഈ സ്ത്രീകളെ അടിക്കുന്നത് നല്ല ധീരന്മാരുടെ സ്വഭാവമൊന്നുമല്ല ഭീരുക്കളുടെ സ്വഭാവമാണ് സ്വഭാവം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പത്രം പഠിക്കുന്നു.